ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏഴാം ക്ലാസ് താരിഖുൽ ഇസ്ലാമിലെ അൽ വഹദത്തു സാനി അഷ്റ 12-ാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇല സിന്ധി വൽ ഹിന്ദി, സിന്ധിലേക്കും ഇന്ത്യയിലേക്കും എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു തന്നെ പരിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ആദ്യമായി ഇസ്ലാമിനെ ആശ്ലേഷിക്കാൻ ഭാഗ്യം ലഭിച്ചത് കേരളത്തിനായിരുന്നു. ആശ്ലേഷിച്ചത് പറഞ്ഞാല് ഇസ്ലാം സ്വീകരിച്ചത്, അതാണ് അർത്ഥം വരുന്നത്. അപ്പൊ ആദ്യമായി ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചത് കേരളത്തിനാണ്. ഹദീസിൽ ഇങ്ങനെ കാണാം, അൻ അബി സഈദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല അഹദൽ മലിക്കു ഹിന്ദി ഇല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറത ഫീഹ സഞ്ജബീലും ഫാതാമ അസ്ഹാബുഹു കിതാതൻ കിതാതൻ ഫാതാമനി മിൻഹ കിതാതൻ. എന്താ അർത്ഥം വരുന്നത്? ഒരു ഇന്ത്യൻ രാജാവ് ഒരു ഭരണി ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ നൽകി. ഒരു ഇന്ത്യൻ രാജാവ് ഒരു ഭരണി ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്നും സഹാബികൾക്ക് ഓരോ കഷ്ണം നൽകി, എനിക്കും ഒരു കഷ്ണം തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുജിസത്തായ ചന്ദ്രൻ പിളർന്നതിന് കേരളത്തിൽ വെച്ച് സാക്ഷിയായ ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ച് മക്കയിലേക്ക് പോയ സംഭവം കേരള ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അപ്പൊ എന്താണ്, അൻ അബി സഈദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേരളക്കരയിൽ നിന്ന് ഒരു രാജാവ് ഇഞ്ചി ഹദിയ നൽകി, അത് സഹാബികൾക്ക് നൽകി. അതിൽ നിന്ന് ഓരോ കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് നൽകി, എനിക്കും ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിദത്തായ ചന്ദ്രനെ പിളർത്തിയത്, ചന്ദ്രനെ രണ്ട് പിളപ്പാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന് കേരളക്കരയിൽ വെച്ച് സാക്ഷിയായ ഒരാളായിരുന്നു ആരെ? ചേരമാൻ പെരുമാൾ. എന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് മക്കയിലേക്ക് പോവുകയും അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിൽ മരണപ്പെടുകയും ചെയ്ത ചരിത്ര സംഭവമാണ് കഥ. അപ്പൊ അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അതൊക്കെ പിൽക്കാലത്ത് കച്ചവടക്കാരും സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും സയ്യിദന്മാരും മറ്റും ഇന്ത്യയിൽ ഇസ്ലാം മത പ്രബോധനം നടത്തി. ഇസ്ലാമിലെ സാഹോദര്യവും മുസ്ലിങ്ങളുടെ സത്സ്വഭാവവും ധാരാളം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം കണ്ണൂരിലെ അറക്കൽ അലി രാജയുടേതാണ്. അറക്കൽ അലി രാജയുടേതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം. മനസ്സിലാക്കുക, പേരൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിൽക്കാലത്ത് പല ഭരണകൂടങ്ങളും ഇവിടെ സ്ഥാപിതമായി. അജ്നബി, ഗോറി, മുഗളർ എന്നിവയും മൈസൂർ, ബീജാപ്പൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ഭരണകൂടങ്ങളും അവയിൽ പ്രധാനപ്പെട്ടവയാണ്. അജ്നബി, ഗോറി, മുഗളർ, മൈസൂർ, ബീജാപ്പൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ഭരണകൂടങ്ങളും അവയിൽ പ്രധാനപ്പെട്ടവയാണ്. സുൽത്താൻ അഹമ്മദ് ഷാഹ്, കുതുബുദ്ദീൻ ഐബക്ക്, ഔറംഗസീബ്, ഹൈദർ അലി, മകൻ ടിപ്പു സുൽത്താൻ തുടങ്ങിയവർ അക്കൂട്ടത്തിലെ പ്രഗത്ഭരായ സുൽത്താൻമാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകൂടവും അന്നത്തെ പ്രഗത്ഭരായ സുൽത്താൻമാരൊക്കെയാണ് ഇവിടെ പറയുന്നത്. നന്നായി മനസ്സിലാക്കി പഠിക്കാം. ആദ്യത്തെ ഭരണകൂടം എവിടെയാണ് നിലവിൽ വന്നത്, അതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എ ഡി 1001 ഹിജ്റ 392 ഹിജ്റ 392 AD 1001 മനസ്സിലാക്കുക. മുഹമ്മദ് അസ്നവി ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം സ്ഥാപിച്ചു. ഇന്ത്യയിലെ മുഹമ്മദ് അസ്നവി ഒരു മുസ്ലിം ഭരണം സ്ഥാപിച്ചു. പിന്നീട് ഗോറികളും ശേഷം അടിമ വംശവും തുടർന്ന് തുക്ലക് വംശവും സയ്യിദ് വംശം ലോധികൾ, മുഗളന്മാർ എന്നിവരും ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ചു. ഇതിൽ ഏറ്റവും വലുതും പ്രസിദ്ധവുമായ ഭരണകൂടമായിരുന്നു ഭരണകൂടം മുഗളന്മാരുടേതാണ്. 856 വർഷം നീണ്ടുനിന്ന ഇന്ത്യയിലെ മുസ്ലിം ഭരണം ബ്രിട്ടീഷ് അധിനിവേശത്തോടെ അവസാനിച്ചു.
856 വർഷം നീണ്ടു നിന്ന ഇന്ത്യയിലെ മുസ്ലിം ഭരണം ബ്രിട്ടീഷ് അധിനിവേശത്തോടെ അവസാനിച്ചു. മനസ്സിലാക്കുക, മുസ്ലിങ്ങളുടെ ഭരണം മൂലം ഇന്ത്യ വൻ പുരോഗതി നേടി. രാജ്യം ഏകോപിതമായി നിരവധി നാട്ടുരാജ്യങ്ങളും പരസ്പരം യുദ്ധങ്ങളുമായി കഴിഞ്ഞ ഇന്ത്യയെ മുസ്ലിം ഭരണാധികാരികൾ ഒരു ഭരണത്തിന്റെ കീഴിൽ ഏകോപിപ്പിച്ചു. നീതിയിലും സമ്പത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായ അവരുടെ ഭരണത്തിൽ രാജ്യത്ത് സമാധാനം നിലവിൽ വരികയും പുരോഗതിക്ക് സാഹചര്യമുണ്ടാവുകയും ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങളിൽ ചിലത് താഴെ കൊടുക്കുന്നു. ഇവിടെ താഴെ പറയുന്നത് 10 പോയിന്റായിട്ട് പറയുന്നുണ്ട്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. 5 വരിയിൽ കുറയാതെ പാഠത്തിന്റെ അവസാനം പരീക്ഷയ്ക്ക് അവസാനത്തിൽ ചോദ്യം വരാം. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങളെ കുറിച്ചിട്ട് എഴുതാൻ. അപ്പോൾ 5 എണ്ണം നന്നായി മനസ്സിലാക്കി പഠിച്ചിട്ട് എഴുതാൻ കഴിയുന്ന രീതിയിൽ പഠിക്കുക. 1. എന്താണ്? സാർവത്രിക വിദ്യാഭ്യാസം. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ കാരണം സവർണർക്ക് മാത്രമേ വിദ്യ അഭ്യസിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വിദ്യ നേടണമെന്ന ഇസ്ലാമിക നയം നടപ്പായി. അടുത്തതാ പുറം ലോകവുമായുള്ള ബന്ധം. എന്താണ്? സമുദ്രലംഘനം ഉന്നത ജാതിക്കാർക്ക് നിഷിദ്ധമായിരുന്നു. ഇത് സമുദ്ര മുഖേനയുള്ള വ്യാപാരത്തിന് തടസ്സമായി. മുസ്ലിങ്ങളുടെ വരവോടെ ഇതിന് മാറ്റമുണ്ടായി. അടുത്തതെന്താണ്? വ്യാവസായിക പുരോഗതി. വസ്ത്രനിർമ്മാണം, ഭക്ഷ്യ സംസ്കരണം, മൃഗസംസ്കരണം, കൃഷി തുടങ്ങിയ മേഖലകളിലെല്ലാം അഭിവൃദ്ധിയുണ്ടായി. അടുത്തതാ സാമ്പത്തിക വളർച്ച. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. ജി ഡി പി എന്ന് പറഞ്ഞാല് അതിന്റെ ഷോർട്ടാണ്. എന്താണ് ജി ഡി പി എന്ന് പറഞ്ഞാല്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. GDP 25% എത്തിയിരുന്നു അന്ന്. 2022 GDP കേവലം 7% മാത്രമാണ്. അന്ന് 25% ഉള്ളത് 2022 കണക്ക് പ്രകാരം 7% മാത്രമാണ്. മനസ്സിലാക്കുക. അപ്പൊ അന്നത്തെ സാമ്പത്തിക വളർച്ച എന്തായിരുന്നു എന്ന്? ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു അന്ന്. മനസ്സിലാക്കുക. നിർമ്മാണ മേഖലയിലെ വളർച്ച. ഖുതബ് മിനാറ്, താജ്മഹൽ, ഡൽഹി ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഫത്തേപൂർ സിക്രി, ചാർമിനാർ തുടങ്ങിയ മഹാമന്ദിരങ്ങൾ നിർമ്മിക്കപ്പെട്ടു. അവ ഇന്നും ഇന്ത്യയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുകയും രാജ്യത്തിന് വലിയ തോതിൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. നിർമ്മാണ മേഖലയിലെ വളർച്ച മനസ്സിലാക്കാം. അടുത്ത അറബി ഭാഷാ പുരോഗതി. മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യയിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി. അറബി ഭാഷയെ സമ്പുഷ്ടമാക്കിയ നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമായി. അഷൈഹു അലീബിനു ഹുസാമുദ്ദീൻ രചിച്ച കൻസുൽ ഉമ്മാൽ അഷൈഹു നിളാമുദ്ദീൻ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട ഫതാവൽ ഹിന്ദിയ, സയ്യിദുൽ മുർത്തള സുബൈദിയ റളിയല്ലാഹു അൻഹയുടെ താജുൽ അറൂസ്, ഷാഹു വലിയുല്ലാ റളിയല്ലാഹു അൻഹയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിയ എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. അപ്പൊ അറബി ഭാഷയുടെ പുരോഗതിക്ക് പണ്ഡിതര് രചിച്ച അവരുടെ ഗ്രന്ഥങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കുക. അറബി ഭാഷയെ സമ്പുഷ്ടമാക്കിയ നിരവധി ഗ്രന്ഥങ്ങൾ അന്ന് വിരചിതമായിരുന്നു. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അവയിൽ ചിലത് മാത്രം മനസ്സിലാക്കി പഠിക്കാം. ഇന്ത്യൻ ഭാഷകളുടെ പുരോഗതി. അറബി ഭാഷയുടെ സ്വാധീന ഫലമായി ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെല്ലാം പുരോഗതി പ്രാപിച്ചു. ഉറുദു എന്ന പുതിയ ഭാഷ ആവിർഭവിച്ചു. മനസ്സിലാക്കുക.
പിന്നെന്താ മാനവിക സമത്വം. ഇസ്ലാമിക ആശയങ്ങളുടെ സ്വാധീന ഫലമായി ജാതീയതയിൽ നിന്ന് സതി പോലുള്ള ദുരാചാരങ്ങളിൽ നിന്നും മോചനമുണ്ടായി, തൊട്ടുകൂടായ്മ ഇല്ലാതായി. സാംസ്കാരിക വളർച്ച, വസ്ത്രധാരണത്തിൽ മാറ്റമുണ്ടായി, സ്ത്രീകൾ മാറുമറയ്ക്കാൻ തുടങ്ങി. വൃത്തിയും ശുദ്ധിയും പുതിയ ഭക്ഷണ രീതിയും നിർമ്മാണ രീതിയും നിലവിൽ വന്നു. രാഷ്ട്ര പുരോഗതി, നിരവധി റോഡുകളും പാലങ്ങളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ടായി. തപാൽ സമ്പ്രദായം നിലവിൽ വന്നു. ഉദ്യാനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്ഥാപിതമായി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ. അതിൽ ചിലത് മാത്രമാണ്, അപ്പം ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. എന്തൊക്കെയായിരുന്നു? ശാസ്ത്രീയ വിദ്യാഭ്യാസം, പിന്നെ പുറം ലോകവുമായുള്ള ബന്ധം, വ്യാവസായിക പുരോഗതി, പിന്നെ സാമ്പത്തിക വളർച്ച, നിർമ്മാണ മേഖലയിലെ വളർച്ച, അറബി ഭാഷാ പുരോഗതി, ഇന്ത്യൻ ഭാഷകളുടെ പുരോഗതി, മാനവിക സമത്വം, സാംസ്കാരിക വളർച്ച, രാഷ്ട്ര പുരോഗതി. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അഞ്ചു വരിയിൽ കുറയാതെ എഴുതാൻ വരുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെട്ട് വരാവുന്ന ചോദ്യമാണ് മനസ്സിലാക്കി പഠിക്കുക. തദ്രിഭാഗത്ത് നോക്കാം നമുക്ക്. അവിടെ നക്രവും അനഫമും പാഠത്തിലെ ചില കാര്യങ്ങളോട് മനസ്സിലാക്കാന്, ചേരമാൻ പെരുമാള് കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഭരിച്ചിരുന്ന ചേരകുലത്തിലെ അവസാനത്തെ രാജാവ്, ചേരകുലത്തിലെ അവസാനത്തെ രാജാവാണ് ചേരമാൻ പെരുമാൾ, കൊടുങ്ങല്ലൂരായിരുന്നു സ്ഥലം, മനസ്സിലാക്കുക. അറക്കൽ അലി രാജ അറക്കൽ അലി രാജ എന്ന് പറഞ്ഞാൽ ആരാണ്? 17-ാം നൂറ്റാണ്ടിൽ കണ്ണൂർ ആസ്ഥാനമായി ഭരണം നടത്തിയ മുസ്ലിം രാജവംശത്തിലെ രാജാവ്. 17-ാം നൂറ്റാണ്ടിൽ കണ്ണൂർ ആസ്ഥാനമായി ഭരണം നടത്തിയ മുസ്ലിം രാജവംശത്തിലെ രാജാവാണ് അറക്കൽ രാജാവ്. അടുത്ത ടിപ്പു സുൽത്താൻ, ടിപ്പു സുൽത്താൻ 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന സുൽത്താനാണ് ടിപ്പു സുൽത്താൻ. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊട്ടക്ട്, GDP മനസ്സിലാക്കുക. അടുത്തത് AD എന്ന് പറഞ്ഞത് ക്രിസ്താബ്ദം, ക്രിസ്തുവർഷമാണ് AD എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഇവിടെ നസീലാണ്, നസീൽ എന്താണ് ഇവിടെ വന്നത്? നമ്മളെ പാഠത്തിൽ വന്ന അറബി ഭാഷയെ സമ്പുഷ്ടമാക്കിയ ചില ഗ്രന്ഥകാരന്മാർ അവരെ ഗ്രന്ഥങ്ങളും പറഞ്ഞിരുന്നു. അലീബിന് ഹുസാമുദ്ദീന് രചിച്ചത് എന്തായിരുന്നു? കൻസുൽ ഉമ്മാൽ എന്ന ഗ്രന്ഥമാണ് അലീബിന് ഹുസാമുദ്ദീൻ രചിച്ചത്. അടുത്ത ഷെയ്ഖു നിളാമുദ്ദീൻ എന്താണ്? ഫതാവൽ ഹിന്ദിയ, അൽ ഫതാവൽ ഹിന്ദിയ. അപ്പൊ അതിന്റെ ഡി നമുക്ക് അവിടെ എഴുതാം. അടുത്തത് അസ്സയ്യിദുൽ മുർത്തള ജുബൈദി അദ്ദേഹത്തിന്റെ താജുൽ അറൂസ് എന്ന ഗ്രന്ഥമായിരുന്നു. അപ്പൊ അതിന്റെ എ എഴുതാം. അടുത്തത് ഷാഹ് വലിയുള്ള എന്താണ്? ഹുജ്ജത്തുല്ലാഹിൽ ബാലിയ എന്ന ഗ്രന്ഥമായിരുന്നു അറബി ഭാഷയെ സമ്പുഷ്ടമാക്കിയ ഗ്രന്ഥങ്ങളിൽ ചിലതാണിത്. അപ്പൊ മനസ്സിലാക്കുക. നുബയ്യീൻ സന്ദർഭം എഴുതാനാണ്. എന്താണ്? ഇന്ത്യയിൽ ഇസ്ലാമത പ്രബോധനം നടത്തിയ ആരൊക്കെയാണ്? അപ്പൊ അതിന്റെ ആൻസർ ഇവിടുന്ന് എഴുതാം. കച്ചവടക്കാരും സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും സയ്യിദന്മാരും മറ്റും ഇന്ത്യയിൽ ഇസ്ലാമത പ്രബോധനം നടത്തി. അതുവരെ എഴുതിയതിന്റെ ആൻസർ പൂർത്തിയാക്കുക. അടുത്തത്, ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങൾ ഏതൊക്കെ? ഏതൊക്കെയായിരുന്നു? ഗോറികളും അടിമ വംശവും തുടർന്ന് തുക്ലക് വംശം, സയ്യിദ് വംശം, ലോധികൾ, മുഗളന്മാർ എന്നിവരാണ് ഭരണം നടത്തിയത്. മുസ്ലിം ഭരണകൂടങ്ങൾ ഡൽഹി ആസ്ഥാനമാക്കി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങൾ ഇതൊക്കെ ആയിരുന്നു മനസ്സിലാക്കിയത്. അടുത്തത്, ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച മഹാമന്ദിരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇവിടെ പറഞ്ഞു, കുത്തബ് മിനാർ, താജ്മഹൽ, ഡൽഹി ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഫത്തേപൂർ സിക്രി, ചാർമിനാർ തുടങ്ങിയ മഹാമന്ദിരങ്ങളാണ് അവർ നിർമ്മിച്ചത്, മനസ്സിലാക്കുക. അടുത്ത, തഹസീസ് പ്രവർത്തനമാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കണം. അപ്പൊ ഇത് പാഠഭാഗം വായിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്തൊക്കെയായിരുന്നു? അപ്പൊ ഇവിടുന്ന് 1 മുതൽ 10 വരെ പറഞ്ഞ പോയിന്റുകൾ നന്നായി മനസ്സിലാക്കിയിട്ട് അത് ചുരുക്കിയിട്ടൊരു
കുറിപ്പായിട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. മനസ്സിലാക്കിയിട്ട് എഴുതുക എല്ലാവരും. അടുത്തതെന്താണ് വന്നത്? ചേരമാൻ പെരുമാളിന്റെ ജീവിത ചരിത്രം സംഗ്രഹിക്കാനാണ്. അപ്പൊ ചേരമാൻ പെരുമാളിന്റെ ജീവിതത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഥകളൊക്കെ ഇപ്പൊ യൂട്യൂബുകളിലൊക്കെ ലഭ്യമാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം ഒരു ലഘു കുറിപ്പായിട്ട് എഴുതി തയ്യാറാക്കുക. അപ്പൊ ഇത്രയാണ് ഈ 12-ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.